ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരു സുപ്രഭാതം കൂടെ ഒരു സുദിനം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ് എല്ലാ ദിവസവും വേണ്ടുവോളം കൃപകൾ തന്ന് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തന്ന് ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് തക്ക സമയത്ത് നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി നമുക്ക് കൈ തുറന്ന് ധാരാളമായി തന്ന് ഇതുവരെയും പോറ്റിപ്പുലർത്തുന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഒപ്പം തിരുവചനം കേൾപ്പാനും ദൈവിക ധ്യാനത്തിൽ പങ്കുകൊള്ളുവാനും കർത്താവിൻ്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും സർവശക്തനായ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല എന്നുള്ള നമ്മുടെ ചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ത മനസ്സിൽ കരുതിക്കൊണ്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെക്ക് ആയിരിക്കാൻ അവസരം തന്നപ്പോൾ ദൈവവചനത്തിൽ നിന്ന് പഠിപ്പാനും ഒപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ പണിതെടുക്കാനും ആയിത്തീരേണ്ടവണ്ണം ആയിത്തീരുവാനും അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പ്രാപിക്കുവാനും സർവകൃപാലുവായ ദൈവം നമുക്ക് തന്നുകൊണ്ടിരുന്ന ചിന്തകൾക്കായി സ്തോത്രം ഈ ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളേറെ ചിന്തിച്ചത് ഒരു മനുഷ്യായുസ് കൊണ്ട് എന്തു നേടണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു തിരുവെഴുത്തരൂടെ പല വാക്യങ്ങൾ നമ്മൾ കണ്ടു പല വചനങ്ങൾ നമ്മൾ ഗ്രഹിച്ചു ഇന്നും നാളേക്കാട നമ്മുടെ ഉപവാസം തീരുകയാണല്ലോ ദൈവം ഈ പ്രാർത്ഥനയിൽ വെച്ച വിഷയങ്ങൾക്കെല്ലാം മറുപടി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ ഇന്നത്തെ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാധനം ഞാൻ വീണ്ടും ക്ഷണിക്കുന്നു ഒന്ന് കുരിന്തൂർ ഒമ്പതാം അധ്യായം ഒമ്പതാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് പത്തൊമ്പതാം വാക്യം മുതൽ വായിക്കുന്നു ഇങ്ങനെ ഞാൻ സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി ന്യായ പ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവൻ െ ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാം ആയിത്തീർന്നു പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം പൗലോസ് ഇവിടെ പങ്കുവെക്കുക പ്രത്യേകിച്ച് ഈ ആഴ്ച നമ്മൾ ചിന്തിച്ചു പോകുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിപ്രധാനമായിരിക്കുന്നൊരു ചിന്തയെന്ന് ഞാനെൻ്റെ ഹൃദയത്തിൽ ഗ്രഹിക്കുന്നു എന്താ പൗലോസ് ഇവിടെ പറയുന്നത് ഒരുപാട് പേരെ നേടിയ മനുഷ്യനാണ് പൗലോസ് ഒരായുസ് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കണക്കുകൾ നിവർത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ഒരായസ് കിട്ടിയിട്ട് ഒരുപാട് പേരെ കളഞ്ഞത് കൈ കിട്ടിയവരെ നല്ല ഓമനത്വമുള്ള കുഞ്ഞുങ്ങളെ ദൈവം കയ്യിൽ തന്നു അശ്രദ്ധ കൊണ്ടോ അറിയില്ലായ്മ കൊണ്ടോ ആ കുഞ്ഞുങ്ങളെ വീണ്ടും വണ്ണം ദൈവമുള്ളവരാക്കാൻ പറ്റാതെ ദൈവപ്രയത്തിൽ വളർത്താതെ സമയത്തവരെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവരാതെ സൺഡ സ്കൂളിൽ വിടാതെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കൂട്ടിക്കൊണ്ടു പോകാതെ കുടുംബപ്രാർത്ഥനകളില്ലാതെ പ്രാർത്ഥനയെ പങ്കെടുപ്പിക്കാതെ ദൈവം ആരാന്നറിയാതെ അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം അടക്കാമരമായ എന്ത് എന്ന് ചോദിച്ച പോലെ മടിയിൽ വെക്കേണ്ട പ്രായത്തിൽ ഒതുക്കേണ്ട പ്രായത്തിൽ സംയമനപ്പെടുത്തേണ്ട പ്രായത്തിൽ ഒന്നും വേണ്ടും വണ്ണൊന്നും ചെയ്യാതെ അവസാനം ദൈവമില്ലാത്തവരായി എങ്ങും എത്താത്തവരായി അസ്തമിച്ചു ദൈവം നമ്മുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ തന്നു നല്ല ജീവിതത്തെ നല്ല കുടുംബത്തെയൊക്കെ തന്നു ഒന്നും ആകാതെ തീരുകയാണ് അപ്പോൾ ഒരായസ് കിട്ടിയിട്ട് ആരെയും നേടിയില്ല ഒരുപാട് പേരെ ദ്രോഹിച്ചു ഒത്തിരി പേർക്ക് പോരായ്മ വരുത്തി ഒത്തിരി കുടുംബങ്ങൾക്ക് സങ്കടവും ദുഃഖവും ഒക്കെ വരുത്തി നിങ്ങളോർത്തു നോക്കി ഞാനത് പറയുമ്പോൾ നമ്മൾ നിമിത്തം ഒന്ന് ദയവായിട്ട് ഇരുത്തി ചിന്തിക്കണം നമുക്ക് ആയിരം ന്യായം കാണും ആ ന്യായങ്ങളെല്ലാം ദയവ് ചെയ്തെന്നൊരു പെട്ടിക്കകത്തിട്ട് പൂട്ടിവയ്ക്കണം എന്നിട്ട് ചിന്തിക്കണം ഞാനെടുത്ത തീരുമാനം ഞാനെടുത്ത നയങ്ങൾ എൻ്റെ കാഴ്ചവടുകൾ ആർക്കൊക്കെയോ ഏതെങ്കിലും കുടുംബത്തിനോ ഏതെങ്കിലും പേരൻസിനോ ഏതെങ്കിലും സഹോദര വൃന്ദത്തിനോ മാനക്കേടോ അപമാനമോ ഒരല്പകാലത്തേക്കെങ്കിലും സങ്കടമോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനെന്താ ചെയ്യാനാ ഇതിൽ കൂടുതൽ എന്ന് പറയരുത് അതിനാ പൗലോസ് എന്ന സാക്ഷിയെ ദൈവമായ കർത്താവ് ഇന്നത്തെ ധ്യാനത്തിൽ മുമ്പിലേക്കിട്ട് തരുന്നത് നോക്കൂ സ്തോത്രം ഒരാഴ്ച കൊണ്ടൊന്നും നേടാൻ പറ്റാതെ കൈ കിട്ടിയത് പോലും കൈവരുകൾക്കിടയിലോട്ട് ചോർത്തി കളഞ്ഞിട്ട് എങ്ങും ആകാതെ നിൽക്കുന്ന ഒരായിരം പേര് അന്ന് ആ സിംഹാസനത്തിന് മുമ്പിൽ കാണും മറുഭാഗത്ത് അധികം പേരെയൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും നോഹയുടെ ചരിത്രം പറയുന്നത് പോലെ ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ടുപേർ ആരാണ് എട്ടുപേർ ആ വീട്ടിലുള്ള എട്ട് പേർ അവരെ എങ്കിലും നേടി അക്കരനാട്ടിലെത്തിയ ഒരു കൂട്ടം ആളുകൾ അവിടെ കാണും രണ്ട് തരം ആളുകളാണ് കണക്ക് തീർക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒന്ന് ഒന്നും നേടാതെ ഒരുപാട് പേരെ ഇല്ലാതാക്കിയിട്ട് ജീവിതം തീർത്തവർ മറുഭാഗത്ത് ചിലരെ നേടേണ്ടതിന് വേണ്ടി എല്ലാം എല്ലാം ആയിത്തീർന്നവർ ആ ഗണത്തിൽ അധികം ആളുകൾ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഗണത്തിൽ പൗലോസ് ഉണ്ടെന്ന് പൗലോസ് സമർത്ഥിക്കുന്നു എന്താണ് അദ്ദേഹം കൊരിന്തിരോട് പറഞ്ഞു വെച്ചത് ഒന്നോടെ നമുക്ക് ആ വാക്കുകൾ പദാനുപദമായി ഗ്രഹിക്കാൻ ഇന്നത്തെ ദിവസം മനസ്സ് വയ്ക്കാം അദ്ദേഹം പറയുന്നു ഞാൻ സ്വതന്ത്രനാണ് എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി വേണമെങ്കിൽ ഒരു ഇഞ്ച് താഴാതെ ഒരിറ്റ് പോലും വിട്ടുകൊടുക്കാതെ ഒരു നെല്ലടക്ക് ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞ് നമുക്ക് വാശിപ്പുറത്ത് ഒരു ഇരുപത്തഞ്ചു പേരോടെ ജീവിക്കാം അത് കഴിയുമ്പോൾ മൂക്കി പഞ്ഞുവെക്കും അതിൽക്കുള്ളൊന്നും പോവോ ഇരുപത്തഞ്ചെന്ന് പറഞ്ഞൊരു ശരാശരി കണക്കാട്ടോ അതിൽ കൊള്ളു പോകുമായിരിക്കും പക്ഷേ ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാതെ ഒരിറ്റ് താഴാതെ ഒട്ടും ക്ഷമിക്കാതെ ഒന്നും നേടാതെ നമ്മുടെ കൈക്കുമ്പിളി തന്നവരെ പോലും നേടാൻ പറ്റാതെ യേശുവിനെ കിട്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് ഈ സ്നേഹം കിട്ടിയിട്ട് ഈ കരുതൽ കിട്ടിയിട്ട് നമ്മളക്കരെ ചെന്ന് കർത്താവിന് മുമ്പിൽ നിൽക്കും വരും നിൽക്കണമല്ലോ അതാണല്ലോ ജീവിതത്തിൽ നമ്മളെ ദൈവം പഠിപ്പിക്കുന്നത് എന്നാൽ മറിച്ച് ഒരുപാട് വിട്ടുവീഴ്ചകൾ ഒരുപാട് താഴ്ചകൾ ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ എന്നെ ആരും ചോദിക്കാനില്ല ഞാനിപ്പോൾ ആരുടെ ഇത് പോലെങ്കിലും ഒന്നുമില്ല ഞാൻ താണേലും പക്ഷേ എൻ്റെ മനസ്സിനകത്ത് മുഴുവൻ ആരെയും നശിപ്പിക്കരുത് ഞാൻ കാരണം ആരും കരയരുത് ഞാൻ കാരണം ആരും കുട്ടയരുത് ഞാൻ കാരണം ഒരു കുടുംബവും തകരരുത് ഞാൻ കാരണം ഒരാളും ഒറ്റയ്ക്കിരുന്ന് കരയരുത് ഓ എൻ്റെ ഹൃദയത്തിലെ എൻ്റെ ചിന്ത ഞാൻ അഹങ്കാരം പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുവോ ഞാൻ ആശങ്കപ്പെടുന്നു ഞാൻ സത്യസന്ധമായി പറയുന്നു നിങ്ങളിൽ നിങ്ങളിലാരെങ്കിലൊക്കെ രണ്ടുപേരെ സന്തോഷിപ്പിക്കാൻ പറ്റിയ വാക്ക് കൊണ്ടേ പറ്റുകയുള്ളൂ അത്രയൊക്കെയല്ലേ പറ്റുകയുള്ളൂ വാക്കിങ് കൊണ്ട് വാക്ക് കൊണ്ട് എനിക്ക് തന്ന കൃപ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ശുശ്രൂഷ കൊണ്ട് എനിക്ക് ദൈവം തന്ന അഭിഷേകം കൊണ്ട് അതുകൊണ്ടൊക്കെയല്ലേ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ആശ്വസിപ്പിച്ച് കഴിയുമ്പോൾ സാരോലെന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ച് ഫാസ്റ്റർ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ധൈര്യം എന്നൊക്കെ പറയുമ്പോൾ ഒരാളെ പണിതെടുക്കാൻ പറ്റിയാൽ ഒരാളുടെ ഉള്ളിൽ കത്തിയ തീകെടുത്താൻ പറ്റിയാൽ ഒരാളുടെ ഉള്ളിൽ നെരിഞ്ഞ് ഞെരിഞ്ഞ് നിന്ന ആ വലിയ മുൾക്കൂമ്പാലെടുത്ത് കളയാൻ പറ്റിയാൽ ധന്യനായി സന്തോഷമായി പൗലോസ് ഇവിടെ താഴുക ആരാകുക ദാസനാകുക എന്താ ലക്ഷ്യം ചിലരെ നേടണം ചിലരെ നേടണം ഞാൻ ഈ വാക്ക് ആവേശത്തോടെ അല്ല പറയുന്നത് ഗദ്ഗതത്തോടെയാണ് കൊതിയോടെയാണ് ആയുസിൻ്റെ കാലചക്രങ്ങൾ ഉരുണ്ട് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിനകത്തെ ചിന്ത മുഴുവൻ എത്രത്തോളം വിട്ടുവീഴ്ച കാണിക്കാമോ എത്രത്തോളം താഴാമോ എത്രത്തോളം ഞാൻ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്തെ എപ്പോഴും ഓർക്കും ഒത്തിരി മാധ്യമങ്ങൾ ഒരു ചിത്രമാണ് ഏതോ മീൻപിടുത്തക്കാരൻ സഹോദരൻ മനുഷ്യവർഗം മുഴുവൻ മലയാളക്കരയിൽ വെള്ളം മുങ്ങിച്ചാവാൻ തുടങ്ങുമ്പോൾ ബോട്ടെടുത്ത് വന്ന കൂട്ടത്തിലുണ്ടായിരുന്നു സഹോദരൻ ബോട്ടിലേക്ക് കയറാൻ വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റാത്ത സഹോദരിമാർക്ക് കമന്ന് കടന്ന് മുതുക് കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പുറത്ത് ചവിട്ടി ബോട്ടിൽ കയറിയ ഒരു രംഗം പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒരുപാട് ആഘോഷിച്ചു ആ കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ചിത്രമെടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളോർത്തേ ചിലരെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ ഫോട്ടോ വരും സർക്കാരോ അധികാരികളോ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരോ അദ്ദേഹത്തിന് പൂമാല ഇടിക്കുന്നോർത്ഥമല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ താഴാവുന്നതിൻ്റെ പരമാവധി മനുഷ്യൻ്റെ മുമ്പിൽ കമന്ന് കടന്നു കൊടുക്കുക ചവിട്ടിക്കോ ചവിട്ടിക്കോ ചവിട്ടിക്കേറിക്കോ ചേച്ചി രക്ഷപെട്ടോ ചേട്ടൻ്റെ രക്ഷപെട്ടോ എന്നും പറഞ്ഞ് കമന്നു കടന്ന് കിടക്കുക അതൊരു മനുഷ്യത്വത്തിൻ്റെ പ്രകൃതിയാണ് നമ്മൾ ഞാൻ പറയുന്നത് ദൈവത്തെ അറിയാവുന്നവരോടും ദൈവമുള്ളവരോടാണ് അതിനേക്കാൾ ഉന്നതമായ നിലവാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് താഴാൻ ഒട്ടും മനസ്സില്ലാതെ കുനിയാൻ ഒരിഞ്ച് മനസ്സില്ലാതെ നിൽക്കുന്ന ലെവലിൽ നിന്ന് അര സ്റ്റെപ്പ് താഴേക്ക് കാലി വയ്ക്കാതെ വളയില്ല ഞാൻ കുനിയില്ല ഞാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്ന വാക്കിൽ നിന്നാൽ നമുക്ക് ആരെ നേടാൻ പറ്റും ആരെ നേടാൻ പറ്റും പോലൂസ് പറയുന്ന വാക്ക് കേട്ടോ ഞാൻ സ്വതന്ത്രനാണ് ഞാൻ ആട്ടിത്തമുള്ള കുടുംബത്തിൽ ജനിച്ചവനാണ് അന്നേ കാലത്ത് യൂണിവേഴ്സിറ്റി ഡിഗ്രികൾ കൈവശമാക്കിയവനാണ് കപ്പൽ പ്രമാണിയുടെ മോനാണ് ന്യായ പ്രമാണത്തിൻ്റെ തർക്കമറ്റ താർക്കികനും അണുവിടവിടാതെ കർക്കശക്കാരനായിരിക്കുന്ന മതഭക്തനുമാണ് പക്ഷേ ഞാൻ എന്നെ തന്നെ ദാസനാക്കി എല്ലാവരും കൂടെ എന്നെ ഈ പരിവത്തനാക്കി എന്ന് പറയുന്ന കുറേ പേര് എൻ്റെ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്നുണ്ടായിരിക്കും ഞാൻ നിങ്ങൾ കേൾക്കാൻ ഒന്നോട് പറയുക എല്ലാവരും കൂടി എൻ്റെ പാസേ എന്നെ ഈ പരുവത്തിനാക്കി എന്ന് പറയുന്ന ഒത്തിരി പേര് കാണും എന്നാൽ ഒരു ന്യൂനപക്ഷം കാണും ഞാൻ എന്നെ തന്നെ ഈ പരുവത്തിനാക്കി എൻ്റെ മക്കളെ ഓർത്ത് എൻ്റെ കുടുംബത്തെ ഓർത്ത് എൻ്റെ അപ്പനെ ഓർത്ത് എൻ്റെ കുടുംബത്തെ ഓർത്ത് എൻ്റെ കർത്താവിനെ ഓർത്ത് എൻ്റെ സഭയെ ഓർത്ത് സ്വർഗത്തെ ഓർത്ത് ഞാൻ എന്നെ തന്നെ കൊച്ചാക്കി എന്നെ തന്നെ മണ്ടനാക്കി എന്നെ തന്നെ മണ്ടിയാക്കി എന്തിനാ എനിക്ക് ചിലരെ നേടണം ആരെ നശിപ്പിക്കാതെ ഈ ആയുസിൽ നേടണം ഇങ്ങനെ പോകരുത് ചിലത് നേടിയിട്ടേ പോകാവൂ സാത്താൻ്റെ വിളയാട്ടത്തിന് നിങ്ങൾ ആമയും പറയരുത് കൂട്ടു നിൽക്കരുത് ഒന്നും നേടാതെ പോകരുത് ഒരു വട്ടം കൂടെ ഒരു വട്ടം കൂടെ ദാസനാക്കാൻ ദാസിയാക്കാൻ മണ്ടനാകാൻ മണ്ടിയാകാൻ തയ്യാറായാൽ ഞാൻ പറയാം ചിലരെ നേടാൻ പറ്റും കേട്ടോ താഴേക്കെടുതിയിരിക്കുന്ന വാക്കുകൊണ്ടോ യഹൂദനെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ലെങ്കിലും അങ്ങനെയായി അദ്ദേഹത്തിൻ്റെ ആൾക്കാരും സമൂഹമൊക്കെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നത് പക്ഷെ പുള്ളി അങ്ങനെ ആകുക പുള്ളിയോട് ചോദിക്കാൻ ആരുമില്ല ചിലരെ നേടണം ഏത് ടൈപ്പ് ആളുകളെ നേടണം സ്തോത്രം താഴേക്ക് വരുമ്പോൾ ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും തീർന്നു എന്തെങ്കിലും നേടണ്ടേ നമ്മുടെ പ്രിയപ്പെട്ടവരെ നേടണ്ടേ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ദി പൗലൂസിൻ്റെ ആറ്റിറ്റ്യൂഡുള്ളവരായിരുന്നു ദാസനായി താഴേക്ക് വന്നു സമർപ്പിതരായി അങ്ങനെ ആകാൻ തയ്യാറായവർ മാത്രമേ നേ എന്തിനേറെ തെളിവ് വേണം യേശുവിനെ നോക്കിയാൽ മതിയുള്ളൂ ഫിലിപ്പ്യ രണ്ടാം രണ്ടാമദ്ധ്യായം തുടങ്ങുന്ന ഒരു നാലഞ്ച് വാക്യങ്ങൾ മനസ്സോടെ ഇരുന്ന് വായിക്കണം അവിടെ കാണുന്നത് എങ്ങനെയാണ് സ്വർഗത്തേക്കാൾ ഉന്നതൻ എന്നാണ് എബ്രായ ലേഖനത്തിൽ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൂതന്മാരുടെ ആരാധ്യൻ വെണ്മയും ചുമപ്പുമുള്ളവൻ സറാഫുകൾ അതിൻ്റെ ചുറ്റും പറന്ന് നിന്ന് ആരാധിക്കുക ഇരുപത്തിനാല് മൂപ്പന്മാർ കിരീടമൂരിയിട്ട് സിംഹാസനത്തിൻ്റെ മുമ്പിൽ കവഴ്ന്ന് വീണ് ആരാധിക്കുക അങ്ങനെ ആരാധ്യനായ സ്വർഗത്തിൻ്റെ മണിമകുടമായ ഈ കാണുന്ന സകലത്തിനും സ്തോത്രം സൃഷ്ടിപ്പ് കൽപ്പിച്ച ആകാശത്തിന് വൃത്തം വലിച്ച മഹാദൈവം അവൻ നമ്മളെ നേടേണ്ടതിന് ദാസനായി തന്നെത്താൻ ദാസനാക്കി മനുഷ്യരൂപമെടുത്തു തന്നെത്താൻ ഒഴിച്ചു ഓക്കെ യേശു പോലും ദൈവം പോലും നഷ്ടപ്പെട്ടതിനെ നേടാൻ വേണ്ടി നിന്നിടത്തുനിന്ന് താഴേക്ക് വന്നു ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക വേദനപ്പെടുത്തുകയല്ല ഉപവാസ പ്രാർത്ഥനയുടെ പര്യവസാന ദിവസങ്ങളിൽ ഈ മാസാവസാന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിനൊരു മുള്ളടിച്ചു കയറ്റുമല്ല സ്നേഹം കൊണ്ട് പറയുക ഒരു വട്ടം കൂടെ ഇതൊരു കർത്തൃദാസൻ്റെ വിനീത അപേക്ഷയാണ് തിരിച്ചന്നോട് ഒരു വാക്കും ചോദിക്കേണ്ട ദൈവത്തോട് മാത്രം പറഞ്ഞാൽ മതി ഒരു വട്ടം കൂടെ ദാസിയാക്കാൻ ദാസനാക്കാൻ ചിലരെ നേടാൻ അത്രയും കൂടി താഴേക്ക് ഇറങ്ങി വരാൻ പറ്റും പറ്റുമെന്ന എൻ്റെ ഹൃദയം പറയുന്നത് നിങ്ങൾക്ക് ചിലരെ നേടാൻ പറ്റും നിങ്ങളുടെ ജീവനെ നേടാൻ പറ്റും നിങ്ങളുടെ കൂടെപ്പറപ്പുകളെ നേടാൻ പറ്റും നിങ്ങളുടെ കൂട്ടാളിയെ നേടാൻ പറ്റും നിങ്ങളുടെ മക്കളെ നേടാൻ പറ്റും കുറച്ചുകൂടെ അവരെ അടുത്തറയാൻ അവരെ മനസ്സിലാക്കാൻ അവരുടെ ഇഷ്ടം തിരിച്ചറിയാൻ അവർക്ക് വേണ്ടി എല്ലാം ആയിത്തീരാൻ മനസ്സ് വച്ചാൽ ചിലരെ നേടാം നേടിയവരല്ല ഒത്തിരി താഴേക്ക് വന്നു നിങ്ങൾ നിങ്ങളോർത്തെ ഈ വലിയ കളിയൊക്കെ നടക്കത്തില്ല ഫുട്ബോളോ ക്രിക്കറ്റോ എന്തുമാകട്ടെ വലിയ വീട്ടിലെ പിള്ളേരായിരിക്കും മിക്കവാറും എല്ലാം കേട്ടോ വലിയ കളിക്കാരല്ല പക്ഷെ അവർ നേരെ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ താഴേക്ക് വരിക ആരെയും നോക്കാതെ ആ ജേഴ്സി അണിഞ്ഞ് ഏത് വെയിലത്തും ഏത് സമയത്തും അവരുടെ കോച്ച് അവരോട് പറയുന്ന എല്ലാ ശാസനകളും അനുശാസിച്ച് അതനുസരിച്ച് താഴേക്ക് വരിക ഞാൻ ഓടത്തില്ല ഞാൻ അഞ്ചുമണിക്കൊന്നും എഴുന്നേക്കാറില്ല ഞാൻ എട്ട് മണിക്ക് വീട്ടിൽ എഴുന്നേക്കാറുള്ളൂ എന്ന് പറഞ്ഞവൻ ഒന്നും നേടിയിട്ടില്ല ഈ ഉപവസിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല പ്രാർത്ഥിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല ഒരു നേരത്തെ ആഹാരം വെൻ്റെ കൈയ്യും കാലും കിരുകില വിറയ്ക്കു പറഞ്ഞാൽ ഒന്നും നേടിയാലേ ഉള്ളൂ നേടിയവരെല്ലാം താഴേക്ക് വന്നു എന്നിട്ടൊരു പറക്കല താഴേക്ക് വിനയ പൗലോസ് പിന്നെ ഉയർന്നില്ലേ ദാസനായി ബലഹീനനായി ന്യായ പ്രമാണം ഇല്ലാത്തവന് ഉള്ളവനെ പോലെ ഇല്ലാത്തവൻ ഇല്ലാത്തവനെ ഇല്ലാത്തവനെപ്പോലെയായി ഇനി താഴേക്ക് വന്നു എന്നിട്ട് താഴെ കിടക്കുമായിരുന്നോ നേടിക്കൊണ്ടവൻ ഉയരെ പറന്നു ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക നേടണം ഈ വാക്കുകൾ ആവർത്തിച്ച് വായിക്കണം നമുക്ക് പറ്റും ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു ഇച്ചിരി കൂടെ ക്ഷമിക്കുക ഒന്നുകൂടെ ഫോണെടുത്ത് വിളിക്കേ ഒരു സോറിയും കൂടി പറ ഒരിക്കൽ കൂടി താഴേക്ക് വാ നിങ്ങൾക്ക് നേടിക്കൊണ്ട് കൊത്തിക്കൊണ്ട് പറക്കാമെന്ന് പറഞ്ഞ പോലെ ഉയരപ്പറക്കാം കൈവരലുകൾ കിടയിലൂടെ ചോർന്നു പോയത് മുഴുവൻ നിങ്ങളുടെ കൈക്കുമ്പിളിലേക്ക് മടങ്ങി വരുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒത്തിരി പേരെ നേടട്ടെ പിടിവാശി വിട് കടുംപിടുത്തം വിട് പിടിവിടുക നിങ്ങൾക്കും എനിക്കും ഒത്തിരി നേടാനുണ്ട് നേടാൻ പറ്റും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ തിരുസന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരായസ് കിട്ടി അവസാനം കണക്ക് തീർക്കുമ്പോൾ ഒന്നും നേടാതെ ഒത്തിരി പേരെ ദ്രോഹിച്ച് ഒരുപാട് പേരെ കരയിപ്പിച്ച് ഒത്തിരി പേരെ തല താഴ്ത്തിയിട്ട് ഇവിടം വിട്ടു പോകുന്ന ഒത്തിരി പേര് കണ്ടേക്കാം പക്ഷെ ഞങ്ങളങ്ങനെ ആകല്ലേ ഒത്തിരി പേരെ നേടാൻ അധികം പേരെ നേടാൻ പൗലോസിൻ്റെ ഒരു മനഃസ്ഥിതി ധരണകേർത്താവേ ദൈവം അത് ചെയ്യും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങൾക്ക് അവകാശമായതിനെ നേടാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദ്യത്തിന് മറുപടി തന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിന് നന്ദി എല്ലാവരെയും അനുഗ്രഹിക്കണേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേ വളരെ ശാന്തമായി പറഞ്ഞ ഈ ദൂത് ഒന്നിലധികം പ്രാവശ്യം കേക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ സാമ്രാജ്യത്തെ തരും കാത്തിരിക്കെ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും